അതിനെ പറ്റിയുള്ള പരാതി തന്നെ ബോഡി ഷേവിംഗ് എന്നാണ് കേട്ടോ. ആൾക്ക് തീരെ വിദ്യാഭ്യാസം വിവരമൊന്നും ഇല്ലേ, വിട്ടിത്തരേ പറയുള്ളൂ തെണ്ടി. പണ്ടത്തെ സിനിമകളൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്, ആരെ അങ്ങോട്ടും ബോഡി ഷേവിംഗ് എന്ന് പറഞ്ഞ സംഭവമില്ല. നമ്മളൊരു കഥ പാത്രം അല്ലെങ്കിൽ കഥ അതിനുവേണ്ടി മാത്രം, അത് വിജയിപ്പിക്കാൻ വേണ്ടി മാത്രം പറയുന്ന തമാശകളായിട്ട് മാത്രം ഇതിനെ കാണുക. നീ എന്ത് തേങ്ങയാണ് പറയുന്നേ? ഹാസ്യം എന്ന് പറയുന്നതിനകത്ത് പരിഹാസം എന്നൊരു വാക്കുകൂടെ കിടപ്പുണ്ട്. അടുത്തിരിക്കുന്നവരെ കളിയാക്കി നിങ്ങളെ ചിരിപ്പിക്കാനും അതാണ് നമ്മൾ പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്നത്. എപ്പോഴും കളിയാക്കാനും തമാശ പറയാനും തലക്ക് കൊട്ടാനും ഒരു കൊമേഡിയൻ വേണം. എന്തോ കുത്തി പറയുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് കേട്ടോ. കുത്തില്ലല്ലോ, കുത്താൻ പോണല്ലേ ഉള്ളൂ. ഈ പുള്ളിക്ക് എന്തെങ്കിലും കൗണ്ടർ അടിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ വേണം, ഞാനുണ്ടെങ്കിലേ പുള്ളി പറയത്തുള്ളൂ. അല്ലേ, സത്യമല്ലേ? അതൊന്നും എനിക്കറിയാൻ മേല. ഇങ്ങനെ എന്തെങ്കിലും ഒക്കെ പറയുമ്പോഴേ എന്റെ മനസ്സിനൊരു സന്തോഷം ഉണ്ടാവുള്ളൂ. ഞാൻ എന്റെ സന്തോഷം നോക്കിയാ പോരെ. അയാൾ കൊമേഡിയൻ ആണെങ്കിലും അയാളുടെ വീട്ടിൽ അയാളാ രാജാവ്, അയാളുടെ മക്കളെ മുമ്പിൽ അയാളാ ഹീറോ. അപ്പൊ അത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ചിന്തിക്കണം. 100% ഞാൻ യോജിക്കുന്നു. നിങ്ങൾക്ക് ചിരിപ്പിക്കാൻ വേറെ ഒന്നും കിട്ടാത്തതുകൊണ്ട് അടുത്ത് വയ്ക്കുന്നവരെ കളിയാക്കൂ. തമാശ കളിച്ച് അങ്ങ് സീരിയസ് ആയി. ഇത് കേട്ടോണ്ടിരിക്കുന്നവന്റെ മക്കൾക്ക് വിഷമം വരത്തില്ലേ? അതിനുള്ള എന്നെ കഷ്ടല്ലേ. മുടന്നരെ നോക്കി പോടാ, ഞൊണ്ടി എന്ന് വിളിക്കുന്ന ഹ്യൂമർ അല്ല. ഒന്നിനു പുറകെ മറ്റൊന്ന് ആകെ പ്രശ്നങ്ങളാണല്ലോ. ഞാനൊരു ചാനലിൽ പ്രോഗ്രാം ഇരിക്കുമ്പോ അത്തരം കോമഡി വരുമ്പോ ഞാൻ മാർക്കിടില്ല, പട്ടപ്പൂജിട്ട് വയ്ക്കും. അപ്പൊ ഞാൻ ജഡ്ജസ് ആയിട്ട് ഇരിക്കുമ്പോ അവരുടെ ടെൻഷൻ അതാണ്. അടുത്തിരിക്കുന്നവനെ കാക്കെ കൊരങ്ങ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ മാർക്ക് കുറയ്ക്കും എന്ന് പറയും. ഞാൻ ആദ്യമേ ഞാൻ അനുവദിക്കത്തില്ല. അപ്പൊ അത്തരം ഹ്യൂമർ കുറയണം, എനിക്കിഷ്ടല്ല. പൊക്കോ ഇല്ലാത്തവരെ കളിയാക്കുക. നമ്മളിങ്ങനെ ജനിച്ചു പോയത് നമ്മുടെ എന്തെങ്കിലും മൂല്യം കൊണ്ടാണോ? പറഞ്ഞു കൊടുക്കുമ്പോ അപ്പോ അതൊന്നും അല്ല ഹ്യൂമർ. ഒന്ന് നമ്മളെ ചിന്തിപ്പിക്കുന്നതായിരിക്കണം. ഒരു കയ്പുള്ള ഒരു മരുന്ന് മധുരത്തിൽ പൊതിഞ്ഞു കൊടുക്കുന്ന പോലെ ആയിരിക്കണം. എന്ത് തങ്കപ്പെട്ട മനുഷ്യനല്ലേ, നമ്മളെന്താ ഈ മനുഷ്യനെ നേരത്തെ കണ്ടുമുട്ടായിരുന്നത്?